make the ground shake. ഹലോ എവറി വൺ, റിട്രോസ്പെക്റ്റിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഒരു കാലത്ത് വൻ ഹരമായിരുന്നൊരു വണ്ടിയാണ്, അത്രയും ഹിറ്റായിരുന്നു ഈ വണ്ടി. വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടി ഫിയറ്റിൻ്റെ പ്രീമിയർ പത്മിനിയാണ്. നമുക്ക് വല്ലാതെ ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ, നമുക്ക് വണ്ടിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വണ്ടി, 95 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തെ കുറിച്ച് തന്നെ ആദ്യം പറയാം. തുടങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിനെ കുറിച്ച് പറയാം. നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഈ റൗണ്ട് ഷേപ്പാണ് ഹെഡ്ലൈറ്റ് വരുന്നത്, പഴയ വണ്ടിക്ക് വരുന്ന പോലെ. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് ചുറ്റും ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലോട്ടൊരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രില്ലുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഗ്രില്ലാണ്, പഴയ ഗ്രില്ലാണ്. ഈ വണ്ടി കളർ മാറ്റിയതാണ്, ബ്ലൂ അടിച്ചതാണ്. ഈ വണ്ടിയുടെ ഒറിജിനൽ കളർ ഇതല്ല. ഇവിടെ ഒരു ഗ്രില്ല് കാണാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ബമ്പർ കാണാനുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബമ്പറാണ്. പല വണ്ടികൾക്കൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ബമ്പറും ചെയ്സും കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്പർ ബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്. നമ്മൾ വണ്ടി തട്ട് ചെറുതായി തട്ട് മുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ മേലേക്ക് വരാതിരിക്കാൻ റബ്ബറിൻ്റെ രണ്ട് വലിയ ബുഷ് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലും നമുക്ക് ഇതുപോലെ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നല്ല അത്യാവശ്യം നല്ല ഫ്രണ്ടിലേക്ക് ബോണറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഈ ഗ്ലാ ഈ നമ്മളെ ഈ ഹെഡ്ലൈറ്റ് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ശരിക്കും ഒരു റെയിലുണ്ട്. ഒരു റെയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരു ഭംഗിക്ക് രണ്ട് റെയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇത് ഈ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഏരിയയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഈ ഗ്ലാസ് ചെറിയൊരു കർവ്ഡ് ഷേപ്പായിട്ടുള്ളൊരു ഗ്ലാസ്സാണുള്ളത്. രണ്ട് വൈപ്പർ വരുന്നുണ്ട്. ഇതിന് സിംഗിൾ വൈപ്പറേ ഉള്ളൂ. ഇപ്പോൾ ഒരു വൈപ്പർ പൊട്ടിപ്പോയതാണ്. പിന്നെ ഇവിടെ നമുക്ക് വാഷ് ചെയ്യാൻ വൈപ്പർ വാഷ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്രോം ഫിനിഷിങ്ങിൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഗാർഡല്ല, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഗ്ലാസ്സിൽ. അങ്ങനെ അത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കിതിൻ്റെ ബോണറ്റ് തുറക്കുന്ന ലിവർ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ബോണറ്റ് തുറക്കാം. നമുക്ക് ബോണറ്റിൻ്റെ പടിക്ക് പോകാം. നമുക്കിതിൻ്റെ ബോണറ്റ് തുറക്കാം. ബോണറ്റ് കുറച്ച് ഹെവി ബോണറ്റ് ആണ്. നമുക്കിവിടെ ഒരു ബണ്ട് ബോണറ്റ് താങ്ങി നിർത്തണേ. ഇതാണ് ഈ വണ്ടിയുടെ ഇഞ്ചിൻ. ഈ ഇഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡീസൽ ഇഞ്ചിനാണ്. ഫിയറ്റിൻ്റെ 1366 സി സി വരുന്ന ഇഞ്ചിനാണ്. 40 ബി എച്ച് പി 70 എൻ എം ടോർക്കും വരുന്നൊരു ഇഞ്ചിനാണിത്. നമുക്ക് ഇഞ്ചിൻ്റെ ഈ സൈഡിൽ തന്നെ തുടങ്ങാം. ഇത് നോക്കുമ്പോൾ നമുക്ക് ബാറ്ററി കാണാം. പിന്നെ നമ്മളെ പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് അതിനുള്ള സ്റ്റിയറിങ്ങിൻ്റെ സിസ്റ്റമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഇഞ്ചിനാണ് വരുന്നത്. ഇതൊരു 4 സിലിണ്ടർ ഇഞ്ചിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊരു ഹിറ്റായ ഇഞ്ചിനാണ്. പിന്നെ നമുക്ക് ഈ ഏരിയയ്ക്ക് നോക്കുമ്പോൾ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്ക് ഓയിലിൻ്റെ കാണാം. പിന്നെ ലൈനർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റേഡിയേറ്റർ ഗ്രില്ല് കാണാം. റേഡിയേറ്ററിൻ്റെ ഫാന് അടിയിലാണ് വരുന്നത്. പിന്നെ ഇഞ്ചിൻ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാർബറേറ്റർ. കാർബറേറ്റർ വണ്ടിയാണ് ഇത്, പഴയ വണ്ടിയായതുകൊണ്ട്. പിന്നെ ഇഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം പഴയ വണ്ടിയായതുകൊണ്ട്, 95 വണ്ടിയായതുകൊണ്ട് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വയറിംഗ് കിറ്റ് ഞാൻ പറഞ്ഞു, വയറിംഗ് കിറ്റ് കാര്യങ്ങൾ കാണാം. ഇത്രയാണ് ഇതിൻ്റെ ഇഞ്ചിനിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഇതിനെ ആധികാരികമായിട്ട് പറയാൻ എനിക്കതിനെ അത്ര വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ബാക്ക് വശത്തെ കുറിച്ച് പറയാം. ഇത് വണ്ടിയുടെ ബാക്ക് വശം നോക്കുമ്പോൾ ഇതൊരു സെഡാനാണ്. അന്നത്തെ കാലത്ത് ഇറങ്ങിയെന്നൊരു സെഡാനാണ്. അത്യാവശ്യം ഡിക്കും കാര്യങ്ങളിലിട്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. നമുക്കൊരു ബാക്ക് വശം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ബാക്ക് വശം, ഒരു കുഞ്ഞു സെഡാൻ എന്ന് പറയാം. ഇപ്പോഴത്തെ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു സെഡാനാണ്. അംബാസഡറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയാണിത്. പക്ഷേ വണ്ടി പവർഫുള്ളാണ്. നമുക്ക് വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് സൈലൻസറിൽ നിന്ന് പോകാം. ഇതാണ് ഇതിൻ്റെ സൈലൻസർ എക്സോസ്റ്റ് വരുന്നത്, പൈപ്പ് വരുന്നത്. ഇതൊരു ഡീസൽ വണ്ടിയാണ്, അതുകൊണ്ട് കുറച്ച് കരിമ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മേൽ വശത്തേക്ക് നോക്കുമ്പോൾ നമുക്കിത് ഫസ്റ്റ് കാണുന്നത് ഒരു ബമ്പറാണ്. ഈ ബമ്പറിൻ്റെ മേലെ ഒരു ക്രോം ബമ്പറാണിത്. ഇതിൻ്റെ മേലെ നമുക്കൊരു റബ്ബറിൻ്റെ ബുഷ് കാണാം. റബ്ബറിൻ്റെ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ചെറിയ തട്ടും മുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ മേലേക്ക് വരായിരിക്കാനുള്ള റബ്ബറിൻ്റെ ബുഷാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബാക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ഏരിയക്ക് പോകുമ്പോൾ ഈ ബ്രേക്ക് ലൈറ്റ് പറയുന്നത് ഒരു ക്രോം ആവരണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ക്രോം ഫിനിഷിംഗ് വേറെയും കൊടുത്തിട്ടുണ്ട്. നടുവിൽ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു ക്രോമാണ് ഫിനിഷിംഗ് ആണ് മൊത്തം. ഒരു ലക്ഷറി ഫീൽ കൊടുക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് തന്നെ ഫുൾ ക്രോം ഇൻസേർട്ട് ചെയ്തൊരു വണ്ടിയാണിത്. പിന്നെ അത് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാം. പിന്നെ അടിയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കാണാം. അതിന് അതിൻ്റെ അടിയിലായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക്
ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റിവേഴ്സ് ലൈറ്റ് കാണാം നമുക്ക്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ വശത്തേക്ക് ഡിക്കിൻ്റെ വശത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ഡിക്കി ഏരിയ, കുറച്ച് അത്യാവശ്യം തള്ളി നിൽക്കുന്ന ഒരു ഡിക്കി ഏരിയയാണ് വരുന്നത്. അതൊരു കർവ്ഡ് ഷേപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിലുള്ള പോലെ നമ്പർ, വലിയൊരു നമ്പർ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട് KL01F3900, ഒരു ഫാൻസി നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, നമുക്ക് ഡിക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹാൻഡിലുണ്ട്, ഹാൻഡിലും കാര്യങ്ങളൊന്നും ഉണ്ട്. ഇവിടെ ചാവി എടുത്ത് തിരിച്ച് കഴിഞ്ഞ് ഡിക്ക് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആയ ഡിക്ക് ഇങ്ങനെ നിന്നോളും. ഒരു ലിവർ കാര്യങ്ങളുണ്ട്. ഇതാണ് ഡിക്കിനെ താങ്ങി നിർത്തുന്നത്. രണ്ട് ക്ലാമ്പ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിക്ക് ഏരിയ. നമുക്ക് ഡിക്ക് ഏരിയയെ കുറിച്ച് ഉൾവശം കാണാം. നമുക്ക് ഈ ഡിക്ക് ഏരിയയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസിയസ് ആയ ഡിക്ക് ഏരിയയാണ്. കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇത് നോക്കുമ്പോൾ, ഇത് പൊന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പെയർ വീല് കാണാം. നമുക്ക് വണ്ടി പഞ്ചറാവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെയർ വീല് കാണാം. ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പിലാണ് നമ്മൾ ജാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വണ്ടിക്ക് അതില്ല, അത് ഉണ്ട്, നമ്മൾ പുറത്തെടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ വീലിൻ്റെ രണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗങ്ങൾ കാണാം. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഫ്യുവൽ കേജ് വരുന്നത്. ഫ്യുവലിൻ്റെ ഇടയ്ക്കുള്ള പൈപ്പ് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ബീഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് അടയ്ക്കാം. നമുക്ക് മെല്ലെ അടയ്ക്കണം, പഴയ വണ്ടിയായതുകൊണ്ട് നമുക്ക് മെല്ലെ അടയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റായ ബാക്ക് ഗ്ലാസ്സിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ്ഡ് ഷേപ്പ്, ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഒരു കർവ്ഡ് ഷേപ്പാണ് കൊടുത്തത്. ക്രോം ബീഡിങ് ഒന്നുമില്ല, റബ്ബർ ബീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോയിലർ പോലെ അഥവാ തൂങ്ങി നിൽക്കുന്ന ടൈപ്പിൽ, കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ റൂഫിങ് വന്നിരിക്കുന്നത്. ഈ ഗ്ലാസ്സിനെ തഴുകി നിൽക്കുന്നത് നല്ല രസമുള്ള ഒരു പ്രത്യേക ലുക്ക് തരുന്നൊരു വണ്ടിയാണിത്. ബാക്ക് നോക്കുമ്പോഴായാലും ഫ്രണ്ടിൽ നോക്കുമ്പോഴായാലും. പിന്നെ ഇത് റൂഫ് നോക്കുമ്പോൾ റൂഫൊക്കെ വൺ സ്ട്രോങ് ആണ്. കാര്യങ്ങൾ പഴയ വണ്ടിയായതുകൊണ്ട് പഴയ ഇരുമ്പും കാര്യങ്ങളാണ്. നല്ല സ്ട്രോങ്ഡ് ആയിട്ടുള്ള റൂഫിങ് കാര്യങ്ങളാണ് വരുന്നത്. അമരൊന്നുമില്ല, ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ അമരുന്ന റൂഫിങ് കാര്യങ്ങളാണ്. ഫിയറ്റ് ഇപ്പോൾ ഇല്ല, ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നിർത്തി ഏകദേശം. ലാസ്റ്റ് ഇറങ്ങിയ വണ്ടികൾ പോകുന്ന പോലെ ഇനിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. അവർ ഇഞ്ചിൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മാരുതി പഴയ മോഡൽ ഷിഫ്റ്റുകളിലൊക്കെ നമ്മൾ ഫിയറ്റിൻ്റെ 1.2 DDS ഇഞ്ചിനാണ് വന്നിരുന്നത്, ടർബോ. നമുക്ക് ഈ ബാക്കി ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് അറിയാം. നമുക്ക് ഇതിൻ്റെ സൈഡ് വശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ ഒരു കർവ് ഷേപ്പായിട്ട് നമുക്കിവിടെ ഫ്യൂവൽ അടിക്കുന്നത് കാണാം. ഫ്യൂവൽ അടിക്കുന്ന സാധനം തുറക്കാൻ നമുക്ക് ചായ വേണം. മറ്റു വണ്ടികളുടെ പോലെ ഉള്ളൊന്നും തുറക്കാൻ പറ്റില്ല. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഡീസലാണ്. ഇത് തുറക്കുന്ന സിസ്റ്റം കാണിച്ചാൽ തിരിച്ച് തുറക്കുന്ന സിസ്റ്റമാണ്. പഴയ വണ്ടിയാണ്. ഇവിടെ കുറച്ച് തുരുമ്പും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്കിതിൻ്റെ സൈഡ് ഏരിയയിലേക്ക് പോകാം. ഇവിടെ സൈഡ് ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷിൽ ഒരു ഏരിയ കാണാം. പിന്നെ നമുക്കിതിൻ്റെ ഡോർ ഹാൻഡിലാകുമ്പോഴും ഇവിടെ ഒരു ക്രോം ഫിനിഷിങ്ങാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഇവിടെ ഒരു ബീഡിങ്ങും ക്രോമായിട്ട് വരുന്നുണ്ട്, കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് മഴ പെയ്യുമ്പോൾ അധികം ഈ വണ്ടി AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലാസ് തുറന്നിട്ടിട്ടാണ് അതി കൂടുക. അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം കാര്യങ്ങളൊന്നും കയറായിരിക്കും. ഒരു റെയിലുണ്ട്, അതിനൊരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം ഫിനിഷിങ് ബാക്ക് ബ്രേക്ക് ലൈറ്റ് തൊട്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരെ ഈ ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. ഇത് വരെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ നോക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അപ്പുറ സൈഡിലും ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14-inch ടയറാണ് വരുന്നത്. ഇതിൽ ഇത് ഈ വണ്ടി ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 14-inch വരുന്നത്. ഒരു ബ്രിഡ്ജ്സ്റ്റോണിൻ്റെ ടയറാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. ഇത് ഈ വണ്ടി ഡ്രമ്മാണ്, 4 brakes വരുന്നത്. ഡിസ്ക് ബ്രേക്ക് അല്ല അന്നത്തെ വണ്ടി എന്ന് ഉദ്ദേശിച്ച് നമുക്കറിയാലോ. ഒരു 4 screws ഈ ടയർ ഇരിക്കുന്നത്. ഇത് ഡിസ്ക് ബ്രേക്ക് അല്ല, ഡ്രം ബ്രേക്കാണ്. അത്രയൊക്കെയാണ് ഈ ഏരിയയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പോയി നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. തുറക്കാം. ഇതിൻ്റെ ബാക്ക് ലെഗ് റൂമാണ് ഇപ്പോൾ കാണുന്നത്. ലെഗ് റൂം ആവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് റൂമാണ്. ഒരു 3 പേർക്ക് കുഴപ്പമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ലെഗ് റൂമാണ്. സെൻറ്ററിൽ ഒരു റെയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. സീറ്റ് അത്യാവശ്യം നിങ്ങളും കാര്യങ്ങളും സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ലോങ് റൈഡിനും കാര്യങ്ങൾക്കൊന്നും. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇതിന് അത്രയും വലിയൊരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നുമല്ല വരുന്നത്. ഇവിടെ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഗ്ലോ ബോക്സ് എന്നൊക്കെ പറയാം, തുറക്കുന്നൊരു ചെറിയ സിസ്റ്റം ഉണ്ട്. തുറക്കാം എന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതിന് ഡാഷ്ബോർഡ് എന്ന് പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള വണ്ടിയാണ്. ഫ്രണ്ടിലെ ഡ്രൈവർക്ക് കാർ നീട്ടി വെച്ചിരിക്കാം. ഈ പാസഞ്ചർക്കും നല്ല നീട്ടി വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ സിസ്റ്റം. ഇതൊരു ഇറ്റലിയൻ മോഡലായതുകൊണ്ട് ഫിയറ്റ്, ഇറ്റലി മോഡലായതുകൊണ്ട് ഫിയറ്റ്, അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഏരിയയ്ക്ക് നോക്കുമ്പോൾ ഒരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞൻ മീറ്റർ കൺസോളാണ് വരുന്നത്. നല്ല രസത്തിലുള്ളൊരു ഫൈബർ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തേക്ക് നോക്കുമ്പോൾ പിന്നെ മീറ്ററിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഒരു സ്പീഡോമീറ്റർ കാണാം. സ്പീഡോമീറ്ററിൽ ഏകദേശം 140 വരെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ സിഗ്നൽ കാണുന്നുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാണുന്നുണ്ട്, ബാറ്ററി സെൻസർ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ഹീറ്റിങ്ങിൻ്റെ മീറ്റർ കാണുന്നുണ്ട്, ഇഞ്ചിൻ ഹീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന മീറ്റർ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്യുവൽ കേജ് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു ആർ പി എം മീറ്ററാണ്. ആർ പി എം ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും ഈ സൈഡിൽ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് കാണാം. ഇത് റൈറ്റ് സൈഡിൽ നിന്ന് തോന്നുന്നത് 1, 2, 3, 4 ഇങ്ങനെ തുടങ്ങുന്നത് 12 വരെ കാണുന്നുണ്ട്. ഇതിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെറ്റ് കാര്യങ്ങൾക്കുള്ളൊരു ചെറിയ ബട്ടണുണ്ട്. പിന്നെ ഞാൻ ഈ ഡാഷ്ബോർഡിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഈ ഒരു ലൈറ്റ്. ഇതൊരു ലൈറ്റാണ്. ഇത് ഈ വണ്ടി ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ഒരു ലൈറ്റ് വരും. ഈ വണ്ടി പെട്ടെന്ന് ചടപടയച്ച് എടുത്തു പോകാൻ പറ്റുന്നൊരു വണ്ടിയല്ല. ഈ ലൈറ്റ് ഏകദേശം റെഡ് ലൈറ്റ് കത്തും. അത് ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ വണ്ടി ഒന്ന് ഹീറ്റാക്കണം, വണ്ടി ഒന്ന് സെറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കണ്ണിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ഈ ഏരിയക്ക് നോക്കുമ്പോൾ തന്നെ ഈ സ്റ്റിയറിംഗ് പറയുമ്പോൾ ഇതൊരു 2 സ്പോക്കേ ഉള്ളൂ, 2 സ്പോക്ക് വരുന്നുള്ളൂ. എല്ലാ വണ്ടിക്കും ഇവിടെ ഒരു സ്പോക്ക് വരും. ഇതൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്, ചെറിയൊരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്, കുഞ്ഞൻ സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഏരിയക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ അസാഡ് ലൈറ്റിനുള്ള 4 ഇൻഡിക്കേറ്റർ കത്താൻ, 4 ഇൻഡിക്കേഷൻ കത്താനുള്ള ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വൈപ്പറിൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ് കാണുന്നത്. വൈപ്പറ് കാര്യങ്ങളൊക്കെ കാണുന്നത്, ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച്, മേലേക്കും താത്തേക്കും റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്ററും സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഏരിയക്ക് നോക്കുമ്പോൾ ഇവിടെ ഹോണ്, ഇതാണ് ഇതിൻ്റെ ഹോണായിട്ട് വരുന്നത്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇഗ്നിഷൻ കാര്യങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിങ് സ്വിച്ച് ഇതാ, ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു. ഇൻഡിക്കേറ്റർ ഓണാണ്, ഇപ്പോൾ ഓഫ് ചെയ്തു. ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഈ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഡോർ പാഡിനെ കുറിച്ച് പറയാം. ഡോർ പാഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡോർ പാഡാണ് ഇവിടെ വരുന്നത്. ഒരു ചെറിയ റെക്സിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വിൻഡോ കാര്യങ്ങളൊന്നും അന്നത്തെ വണ്ടിക്ക് വരുന്നില്ല. ഇത് നമ്മൾ മാൻ ഹാൻഡിലാന്ന് പറയാം, നമ്മൾ കൈയ്യൊണ്ട് തിരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് താഴ്ത്തണം. ഇത് ഇതിൻ്റെ ഡോറ് തുറക്കുന്ന സാധനമാണ്, ഇത് മേലേക്കാണ് തുറക്കുന്ന സിസ്റ്റം. പിന്നെ ഇവിടെ ഡോർ ഹാൻഡിൽ കാണുന്നുണ്ട്, ഡോറ് വലിച്ചടയ്ക്കാനും തുറക്കാനും കാര്യത്തിന് ഉള്ളൊരു ഹാൻഡിലും കാര്യങ്ങളുണ്ട്. അത്രയാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ഹാൻഡ് ലോക്ക് സിസ്റ്റം കാണുന്നുണ്ട്, ഹാൻഡ് ലോക്ക് ഇവിടെയാണ് വരുന്നത് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ അടിവശത്തേക്ക് നോക്കുക വെച്ചാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഇത് ക്ലച്ച്, ബ്രേക്ക്. ബ്രേക്ക് ഭയങ്കര ടൈറ്റാണ് കാരണം പഴയ വണ്ടിയുണ്ട്. പിന്നെ ഇത് ആക്സിലേറ്റർ വരുന്നത്, അത്രയാണ് ഇവിടെ ഏരിയ വന്നിരുന്നത്. പിന്നെ ഇത് ആ ലിവർ, ഇതൊരു ലിവറാണ്. ഈ ലിവർ വലിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ കുറച്ച് മുമ്പ് ബോണറ്റ് തുറന്ന് കാണിച്ചു, ബോണറ്റ് തുറക്കാനുള്ളൊരു ലിവറാണ് അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത്രയാണ് ഈ ഏരിയയിൽ കാണുന്നത്. നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് കീ സിസ്റ്റം വരുന്നത്. നമുക്ക് ഇവിടെ ലൈറ്റ് കത്തി, ഇവിടെ റെഡ് ലൈറ്റ് കത്തി, ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി വണ്ടിയുടെ വോയിസും കാര്യങ്ങളും ഇതാണ് വരുന്നത്, ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ടാണ്. നമുക്കിത് ഫസ്റ്റിലേക്ക് ഇടാം വണ്ടി, വണ്ടി എടുക്കാം. ഈ വണ്ടിക്ക് ഒരു 4 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്, 5 സ്പീഡല്ല. ഇപ്പോഴത്തെ വണ്ടിയൊക്കെ 5ഉം 6ഉം സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. സെഡാനുകൾക്കൊക്കെ 6 സ്പീഡാണ് വരുന്നത് ഗിയർ ബോക്സ്. നമുക്കിത് സെക്കൻഡിലേക്ക് ഇടാം. അടിയിലേക്കാണ് സെക്കൻഡ് വരുന്നത്, മേലേക്ക് ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെയാണ് സിസ്റ്റം വരുന്നത്. ഇതാണ് ഹോണ്ട ശബ്ദം. നമുക്ക് ഇത് തേർഡിലേക്ക് ഇടാം. പഴയ വണ്ടി കൊണ്ട് നല്ല നോയ്സ് ഉണ്ട്, എനിക്ക് ഓടിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്. കാരണം ഈ വണ്ടിയുടെ സീറ്റിങ്ങും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റിങ്ങും കാര്യങ്ങളാണ്. റോഡ് പറ്റ മോശമാണ്, അതുകൊണ്ടാണ് ഈ നോയ്സ് വരുന്നത്. കുഴപ്പമില്ലാത്ത സീറ്റിങ്ങും കാര്യങ്ങളാണ് വരുന്നത്, ഹാൻഡിലിങ്ങും വണ്ടി കുഴപ്പമില്ലാതെ തരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. തേർഡ് ഗിയറിലാണ് ഇപ്പോൾ കിടക്കുന്നത്, ഇനി ഫോർത്തേക്ക് ഇട്ടോക്കാം. 4 ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക്
നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഒന്ന് നോക്കാം. റിവേഴ്സ് ചെറിയ തപ്പി ഇവിടുത്തെ ഉണ്ട് നമുക്ക്. ഇങ്ങനത്തെ വണ്ടിയൊന്നുമില്ല, നമുക്ക് റിവേഴ്സ് ഗിയറാണിത്, കുഴപ്പമില്ല. ടേണിങ് റേഡിയസ് കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല. ബ്രേക്കിംഗ് ആണ് നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പം എല്ലാം നാല് ഡിസ്കൊക്കെ വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊന്നും തോന്നുന്നുണ്ട് എനിക്ക്. എനിക്ക് ഓടിക്കുമ്പോൾ ഇത് ഓടിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ടീം റെട്രോസ്പെക്ട് സൈനിങ് ഓഫ്.